Hi children, how are you? നമുക്ക് എക്സാം ഒക്കെ അല്ലേ വരുന്നത്. എല്ലാവർക്കും ഒന്ന് റിവിഷൻ ചെയ്യണ്ടേ? നമുക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എന്തെല്ലാം എന്ന് ഒന്ന് ഒരു പ്രാവശ്യം കൂടെ റിവിഷൻ ചെയ്യാം. എല്ലാവരും ബുക്ക് എടുത്തേ, പേജ് നമ്പർ 14. ഇതേതാ അക്ഷരം? അ. അ സേ അനാർ. അ സേ അമ്രൂത്. अ से अदरक. आ आ आ से आम. आ से आग. आ से आलू. नाउ ऑल ऑफ यू टेक पेज नंबर 17. सही मिलान कीजिए. इवे एंताने? അദ്രക്. അപ്പോൾ അദ്രക്കിന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? അ. അപ്പൊ ഇവിടേക്ക് വരയ്ക്കണം. നെക്സ്റ്റ് ആം. ആമിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ? അ. അപ്പൊ നമ്മൾ ഇവിടേക്ക് വരയ്ക്കണം. ദെൻ ആലു. ആലുവിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. ഇതെന്താണ്? ആഗ്. ആഗിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. അപ്പൊ നമ്മൾ ഇവിടേക്ക് വരയ്ക്കണം. ദെൻ നെക്സ്റ്റ് അനാർ. അനാറിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ? അ. അപ്പൊ നമ്മൾ ഇവിടേന്ന് ഇവിടെ വരെ വരയ്ക്കണം. ദെൻ അമ്രൂത്. അമ്രൂതിന്റെ ആദ്യത്തെ അക്ഷരം എന്താ? അ. സേ അമ്രൂത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതേതാ അക്ഷരം? ഈ. ഏതാണ് അക്ഷരം? ഈ. ഈസേ ഇംലി. ഈസേ ഇംലി. ദെൻ ഈസേ ഇമാരത്. ഈസേ ഇമാരത്. ഈസേ ഇലായ്ചി. ഈസേ ഇലായ്ചി. നെക്സ്റ്റ് ഈ. ഈസേ ഈഗ്. ഈസേ ഈഗ്. ഈസേ ഈട്. ഈസേ ഈട്. ഈസേ ഈഷ്. ഈസേ ഈഷ്. നെക്സ്റ്റ് ഓൾ ഓഫ് യു ടേക് പേജ് നമ്പർ 23. നമ്പർ 23. ചിത്രം കോ പഹചാൻ കർ ഉൻകാ പെഹല അക്ഷർ ലിഖിയേ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത്? അതിന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അ. അ സേ അനാർ. ഏതാ അക്ഷരം? അ. ദെൻ നെക്സ്റ്റ് അദ്രക്. അദ്രക്കിന്റെ ആദ്യത്തെ അക്ഷരം എന്താ? അ. ദെൻ നെക്സ്റ്റ് ആം. ആമിന്റെ ആദ്യത്തെ അക്ഷരം എന്താ? നെക്സ്റ്റ് ആലു. ആലുവിന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? ആ. നെക്സ്റ്റ് ഈഗ്. ഈഗിന്റെ ആദ്യത്തെ അക്ഷരം എന്താ? ഈ. ദെൻ നെക്സ്റ്റ് ഇംലി. ഇംലിയുടെ ആദ്യത്തെ അക്ഷരം ഇ. അടുത്തത് ഉ. ഉസേ ഉള്ളു. ഉസേ ഉള്ളു. ഉസേ ഉപഹാർ. ഉസേ ഉപഹാർ. ഉസേ ഉപവൻ. ഉസേ ഉപവൻ. ദെൻ ഊ. ഉസേ ഊൻ. ഉസേ ഊൻ. ഉസേ ഉദ്ബിലാവ്. ഉസേ ഉദ്ബിലാവ്. ഉസേ ഊപ്പർ. ഉസേ ഊപ്പർ. ഇപ്പോൾ നമ്മൾ അ ആ ഇ ഉ ഊ എന്ന സ്വർ ഉപയോഗിച്ച് കുറെ ശബ്ദങ്ങൾ പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ നന്നായി പഠിക്കണം. ആ എന്ന അക്ഷരം കണ്ടാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? അനാർ. അങ്ങനെ എല്ലാ അക്ഷരങ്ങളിലും ഉള്ള ശബ്ദങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇനി നമുക്ക് പോയമിലേക്ക് കടന്നാലോ? നമുക്ക് കവിത ചൊല്ലാം. ഹിന്ദിയിലെ
ഓക്കേ, ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 44. നമ്മൾ ഒരു ലോലിപോപ്പിനെ കുറിച്ചുള്ള കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓക്കെ മാം, പാടാം. ലാൽ ഹരേ നീലേ പീലേ ഘട്ടേ മീട്ടേ ലോലിപോപ്പ്, ലാൽ ഹരേ നീലേ പീലേ ഘട്ടേ മീട്ടേ ലോലിപോപ്പ്, ഗോല് ബടേ ഛോട്ടേ മോട്ടേ ഘട്ടേ മീട്ടേ ലോലിപോപ്പ്, गोल बड़े छोटे मोटे घट्टे मीठे लॉलीपॉप, थोड़े घट्टे थोड़े मीठे घट्टे मीठे लॉलीपॉप, थोड़े घट्टे थोड़े घट्टे मीठे लॉलीपॉप, थोड़े घट्टे थोड़े मीठे घट्टे मीठे लॉलीपॉप, हमको है खाना. ഇതെല്ലാവരും പഠിക്കണം ഈ പോയം. ഇതെന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരും. ദെൻ ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 45, ഫൽ ബാസാർ. ഇത് നമ്മൾ പഠിച്ച കവിതയല്ലേ, എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓക്കെ മാം, ഒരു പ്രാവശ്യം പാടിത്തരാം. ദേഖോ ദേഖോ യേ ബാസാർ, ദേഖോ ദേഖോ യേ ബാസാർ, അനാർ ആം കാ യേ ബാസാർ, അനാർ ആം കാ യേ ബാസാർ, इमली ईख भी है यहाँ, इमली ईख भी है यहाँ, तरह तरह के फलों का ये बाजार, तरह तरह के फलों का ये बाजार. ये കവിതയെല്ലാവരും പഠിച്ചോ? കുറേ പേര് മാമിനെ ചൊല്ലി തന്നിട്ടുണ്ട്, ഇനിയും ഉണ്ട് പഠിക്കാൻ കുട്ടികൾ. അപ്പൊ എല്ലാവരും ഈ കവിതയെല്ലാം പഠിക്കണം. മാം എടുത്ത അ എന്ന സ്വരാക്ഷരങ്ങളിലെ ശബ്ദങ്ങൾ പഠിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ ബൈ.